മക്കളൊക്കെ മോനിയമാരൊക്കെ പൈസയാണ് കിതാബൊക്കെ കിതാബൊക്കെ കോളേജ് കൊടുക്കില്ലേ അപ്പൊ കൊടുന്ന കോളേജ് നിങ്ങളെല്ലാരോടും കിതാബ് വാങ്ങുന്നുണ്ട്. അസ്സലാമു അലൈക്കും. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയമ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സ്നേഹിതന്മാരെ, അഹ്ലു ബൈത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങൾ പേരമക്കൾ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളോട് ഒരാൾ ചോദിച്ചു, ഞങ്ങൾ സലാം ചൊല്ലല് മനസ്സിലായി, എങ്ങനെ സലാത്ത് ചൊല്ലേണ്ടത്, റസൂലുള്ളാഹിന്റെ പേരിൽ എങ്ങനെ സലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅസ്വാജി ഉമ്മാത്തുൽ മുഅ്മിനീൻ എല്ലാം കൂട്ടിക്കാണ്ട് ആണ് സലാത്ത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് അറിഞ്ഞ ആലിനെ കൂട്ടിയിട്ടാ സലാത്ത് ചൊല്ലണേ. അപ്പൊ എത്ര പുണ്യമുണ്ട്, റസൂലുള്ളാഹിന്റെ സലാത്തിലാണ് അള്ളാഹു തആല ഉജീബാക്കിയതാ. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലണം. മുഅ്മിനീങ്ങളോടാ പറഞ്ഞേ, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലാനും മുഅ്മിനീ ഇബാദത്തിരിക്കാനൊക്കെ യാ അയ്യുഹന്നാസുബദു, നിങ്ങൾ ഇബാദത്തിരിത്തോളി. അതേ മുഅ്മിനായ കൂട്ടർക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തില്ലാൻ കഴിയുള്ളൂ. അതെ, മറ്റേന്താ ഇപ്പോ മൗബിൽ പറഞ്ഞ അരി അൽഫാത്തിയ എന്ന് പറഞ്ഞ മാതിരി റസൂലുള്ളാഹിന്റെ അടുത്ത് സലാത്തിന് സാധാരണ മനുഷ്യനല്ലേ എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു സാധാരണ മനുഷ്യനല്ല, അസാധാരണ. ഈ ലോകത്തിന്റെ കാരണമായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്ത് വലിയ മഹാന്മാര് റസൂലുള്ളാഹിക്ക് റഹ്മത്ത് ഇനി ഒന്നും ബാക്കിയാക്കണ്ട, മൈവാണ്ട് കൊടുത്താളാന്ന് വരെ ചെല്ലുന്നുണ്ട്. മീവൻ കൊടുത്താലും ആർക്കും നഷ്ടമില്ല, റസൂലുള്ളാഹി കൊടുത്താൽ റസൂല് വരിയച്ച് നമുക്കൊക്കെ തരും. അപ്പം ഇനി ഒന്നും ബാക്കിയാണ്ട്, റഹ്മത്തും ഒരു ശേയും ബാക്കിയാകാതെ റസൂലുള്ളാഹിക്കാണ്ട് കൊടുത്താളാന്ന് വരെ അത് വരക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അനീതിയല്ല, റസൂലുള്ളാഹിക്ക് മീവാണ്ട് കൊടുത്താൽ റസൂലും കണ്ട് വരിയച്ച് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. അപ്പം റസൂലുള്ളാഹിന്റെ കയ്യിൽ തന്നെ റഹ്മത്ത് എല്ലാവർക്കും കിട്ടണേ. റസൂൽ റഹ്മത്തുല്ലിൽ ആലമീന, അല്ലാഹു തആല റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരമക്കൾ അവര് അവരെ മക്കളെയും നല്ല നിലയ്ക്ക് തന്നെ പോരുന്നത്. ഇവിടുത്തെ മറുപടി എടുക്കുന്ന പാപ്പ ഈ മക്കളൊക്കെ അവരെ നല്ല നിലയ്ക്ക് ഖമീസ് നീളം കുപ്പായിട്ടിട്ട് അല്ലാതെ ഒരു ഇസ്ലാമിൻ്റെ ശരിയായ പേഷൻ്റല്ലാതെ പുറത്തിറങ്ങാൻ പറയാ അയക്കൂല്ല. മഹാനായ ആര് തങ്ങൾ സൈസാലിക്കോയ എന്ന് പറഞ്ഞത് റഹ്മത്തുള്ളാഹി അലൈഹി സൈസാലി എന്ന പറയല് സയ്യിദ് സഹീൽ കോയ, സയ്യിദ് സഹീൽ കോയ തങ്ങളെ പറ്റി നാടന്മാരിങ്ങനെ പറയുമ്പോൾ സൈസാലിക്കോയ എന്ന് പറയും. മഹാനവരുകൾ വലിയ മഹാന, ഒരു മുങ്കരാത്വേറ്റ ആദരത്തിക്ക് ചെന്ന അപ്പം തന്നെ എതിർക്കണ മഹാനാണ്. മഹാനായ നമ്മളെ കോട്ടൂർ ഉസ്താദ്, എല്ലാവരും ഉസ്താദായ അതാ ഇവിടെ എത്തിയിരിക്കുന്നു. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ലാവരന്മാക്കന്മാർക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ തങ്ങൾ പാപ്പ വലിയ മഹാനായിരുന്നു. ഈ മക്കളൊക്കെ നല്ല ചിട്ടിയിൽ എല്ലാവരെയും ഇൽമനെ പഠിപ്പിച്ചേക്കാം. ഇവരൊക്കെ ഇത് കുറെ കാലം ദർശനത്തിയ ആളാണ്, പൈസയാണ്. അങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ച് ദീനിയായിട്ട് ശൂലാവുന്ന ഭേഷനും ഇങ്ങനെ തന്നെ പോറ്റിയ മഹാനാണ് തങ്ങൾ പാപ്പ. അവരെ വാപ്പ പാപ്പാരൊക്കെ അങ്ങനെ കടലുണ്ടി പാപ്പാന്റെ പേരമക്കളാണ്. കടലുണ്ടി പാപ്പ കടലിൽ മുസല്ല പിരിച്ചു തന്ന പാപ്പ എന്ന് പറഞ്ഞ പാപ്പ, ആ പാപ്പാന്റെ പേരമക്കളിൽ പെട്ടതാണ്. അതൊക്കെ സയ്യിദന്മാരാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലാത്ത സാധാരണപ്പെട്ടതാണ് അവരൊക്കെ. പിന്നെ പല പല കബീലുകളുണ്ട്, അതൊക്കെ പല കബീലും ഓരോ പാപ്പാരെ കൊള്ളേ ബണ്ടൈന് വരും. പിന്നെ പരവണ്ണ ഖാദിയായിട്ടുള്ള ഒരു തങ്ങൾ പാപ്പ തിരിയങ്ങാടി മൂബരെ പറ്റി ഹിബിഷി എന്ന്, എന്താ തങ്ങൾ പാപ്പ ഞങ്ങളെ പറ്റി അബിഷിയൻ അബിഷിയല്ല ഹിബിഷി ഹിബിഷി. അത് ഹിബിഷി അറിഞ്ഞ യമീനയുടെ വാശിയിൽ ആടും കൂട്ടിയെന്നാ
നമ്മുടെ പാപ്പ ഒരാടുകുട്ടിനെ പിടിച്ചും കൊണ്ടുപോയപ്പോ അതിന്റെ പാപ്പാർ ഞാൻ അന്ത വിഭിഷിക്കുന്നു. അങ്ങനെയാക്കി വിഭിഷിന്ന് പേരിട്ടിയതാണ്. കബീറൊക്കെ വിഭിഷി പേരായത് അതുകൊണ്ടാണ് എന്ന് പറയും. അങ്ങനെ നമ്മൾ സാധാരണത്തിനെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പഠിക്കാൻ വേണ്ടി ചോദിച്ചും അവരെ കളിയാക്കാൻ വേണ്ടിയല്ല ചോദിച്ച്, അപ്പോൾ എല്ലാ അറിവോ കിട്ടും. അങ്ങനെ സാധാരണത്തിന് ഓരോരോ പേര് ജമരുല്ലൈലി മനിത്തഹദല്ലൈലി ജമലെന്നറിഞ്ഞ് ഉണ്ട്. അപ്പോൾ രാത്രി വിവാഹത്തിൽ നടന്നീര ആളായിരുന്നു ജമരുല്ലൈലി പാപ്പ. അതിൻ്റെ ഇവിടെ വന്ന ജമല്ലൈലിൻ്റെ എട്ടാമത്തെ പാപ്പ യമലിലുള്ള പാപ്പ, അവർക്കാണ് ഫസ്റ്റിൽ ഈ പേര് ജമരുല്ലൈലി എന്നുള്ള പേരിട്ടിയത്. അങ്ങനെ പല ആളുകളുണ്ട് സാദാത്ത്. അവരെ വർക്കത്തൊക്കെ നമുക്ക് ഇട്ടട്ടെ. ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാഷിമിയാണ്. ഹാഷിമ് പാപ്പാൻ്റെ മോനാണ്. ഹാഷിമിൻ്റെ അഹ് മുത്തരിബ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാപ്പ അബ്ദുല്ലാ എന്ന പാപ്പ അബ്ദുൽ മുത്തരിബ് മദീനത്താണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. മദീനത്ത് കുട്ടികളായ കാലത്ത് കുട്ടികളെ കൊടുത്ത് കളിക്കുമ്പോൾ എല്ലാത്തിനും വിജയം കിട്ടണം. ഈ കുട്ടി നല്ലൊരു കുട്ടി കണ്ടിട്ട് ഒരു മക്കാരൻ്റെ ഒരാൾ പോയപ്പോൾ കുട്ടി ഏതാ ചോദിച്ചു. ഞാൻ ആശിമിൻ്റെ മകൻ. ആ അപ്പോൾ ഇവിടെ വന്നിട്ട് മുപ്പേര് നാട്ടിൽ മക്കത്ത് വന്നിട്ട് മുത്തലിബ് എന്നിവരോട് പറഞ്ഞു, നിങ്ങളുടെ അഖിൻ്റെ മോണ്ട് മദീനത്ത് യസിലിബ് എന്ന് അന്ന് പറയാം അവിടെ. ആ കുട്ടി നമ്മുടെ അടിയിലേക്ക് വരേണ്ട കുട്ടിയാണ്. അങ്ങനെ മുത്തലിബ് എന്നിവർ പോയി തെരഞ്ഞു പോയി, കുട്ടീനെ തെരഞ്ഞു പോയി. തെരഞ്ഞു പോയപ്പോൾ അവിടെ ചെന്ന് കണ്ട് കുട്ടീനെ കണ്ടപ്പോൾ, പോവുക നമ്മൾ നാട്ടിൽ പോവാ, അത് ഉമ്മാനോട് ചോദിക്കാതിട്ട് വിചാരിച്ചു ഉമ്മാൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആശിമെന്നവർക്ക് രണ്ട് ഭാര്യ, മദീനത്ത് കെട്ടിയ ഭാര്യ ആ ഭാര്യൻ്റെ കുട്ടിയാത്. ഉമ്മാനോട് ചോദിക്കാണ്, അപ്പം ഉമ്മ അറിഞ്ഞ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകണ്ട, ഞങ്ങളവിടെ കുട്ടികൾക്ക് സ്വത്തുണ്ടാവില്ല അധികാരം ഉണ്ടാവില്ല, കുട്ടീനെ വയലിച്ചാണ്ട് കൊണ്ടുപോകണ്ടാണ്. അപ്പം അമ്മ വാഗ്ദത്തം ചെയ്ത് പാപ്പാൻ്റെ അവകാശം കൊടുക്കുക, കൈബത്തിൻ്റെ അതിലുള്ള സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്കും പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മ അല്ലേ തൻ്റെ ഉടനാണല്ലോ എൻ്റെ കുട്ടിക്ക് ഇവിടെ തെരവാടില്ലാത്ത ആളാകണ്ടാണ്ട് പോയിക്കോട്ടെ, സ്ഥാനം കിട്ടിക്കോട്ടെ വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചാരെ. അന്ന് ഷൈബത്തുൽ ഹംദ് എന്നാണ് മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ പേര്, ഹംദ് എന്നാ പേരിട്ടിരിക്കണേ. അവരെ ആര് കയറ്റി കുതിരപ്പുറത്ത് കയറ്റി ബേക്കിലിരുത്തി കൊണ്ടുപോവുകയാണ് അവർ മുത്തലിബ് എന്നവർ. അപ്പം അന്ന് അടിമകളെ കൊണ്ടുകൊണ്ട് തന്നെ കാലാണ്. അപ്പം കണ്ടുപോലെന്ത് അറിഞ്ഞ് മുത്തലിബിൻ്റെ അടിമ എന്ന പേരാണ് പറഞ്ഞത്. അപ്പോൾ മുത്തലിബ് എന്ന പേര് അപ്പം തന്നെ അറിഞ്ഞ് എൻ്റെ അടിമല്ല എൻ്റെ അഹിൻ്റെ മോനാണ് എന്ന് പറഞ്ഞിരിക്കണമെങ്കിലും അബ്ദുൽ മുത്തലിബ് പേര് പറഞ്ഞ് അങ്ങനെ മുത്തലിബ് എന്നവർ ഷൈബത്തുല്ലാഹിന് പറഞ്ഞ അവകാശങ്ങളോ കൊടുത്ത് കേബത്തിൻ്റെ അടുത്തുള്ള സ്ഥാനം കൊടുത്ത് എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്തതിൻ്റെ ശേഷം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കാലം വന്നപ്പോൾ ആലി മുഹമ്മദി ആലാരാണ്, അത് ആശിമിൻ്റെ മുത്തലിബിൻ്റെ മക്കളിൽ നിന്നുള്ള മൂമിനീങ്ങളാണ് എന്ന് തീരുമാനിച്ച് ആലിനിക്ക് കൊടുക്കേണ്ട വീതം കൊടുക്കാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മുത്തലിബിൻ്റെ മക്കൾക്കും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വേറെ രണ്ട് ഇഖ്വത്തിൻ്റെ പേർക്ക്, അപ്പോൾ അവർ ചോദിച്ചെന്ന് നിങ്ങൾക്ക് അവകാശം ചെയ്യാൻ അതിനു പനൊരു മുത്തലിബ് ചെയ്യും വാഹിദ്, ഞങ്ങൾ ഇസ്ലാമിലും ജാഹിലിയത്തിലും ഒന്നാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു തങ്ങൾ ആ എഹ്സാനിന് പകരം ഇവരെ ആര് എന്നുള്ള വീതത്തിൽ കൂട്ടി. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ആലിനെ പറ്റി ഇപ്പം നമ്മൾ പറയുന്നത് ആശിമ മുത്തലിബിൻ്റെ മക്കളിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങൾക്ക് ആരിൽ നിന്നുള്ള ഷർഫിൻ്റെ പേരിട്ടുള്ളൂ, മുഅ്മിനല്ലാത്തവർക്ക് ആ പേരില്ല. ആശിമ മുത്തലിബിൻ്റെ മക്കളിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെ ആ പേര് അവർ കിട്ടി. അവരാണ് ആല്. ആ ആലിൻ്റെ മേലിൽ കൊടുക്കാൻ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് കണ്ടുകൂട്ടർ കൊടുക്കാൻ നടന്നു. എന്നാല് മഹാനായ നബി സല്ലല്ലാഹു തങ്ങളെ പേരമക്കൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആരെ, മഹതിയായ ആയിഷ ബീവി അല്ല ഫാത്തിമ ബീവിയുടെ മക്കളാണ്. ഫാത്തിമ ബീവി
ആദ്യായ ഫാത്തിമ ഉമ്മ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളൊക്കെ മരിച്ചപ്പോ കാഫിരീങ്ങൾ എന്തു പറഞ്ഞ്, മുഹമ്മദ് അബ്തറാണ്, അന്തരല്ലാത്തവനാണ് എന്ന് പേരിട്ടാണ്. അപ്പൊ അല്ലാഹു തആല ഇന്ന ആയത്തിനാക്കൽ കൗസർ, തങ്ങൾക്കൊരു പാട് തന്നുകണ്. ഇന്ന ഷാനിയ കൗബൽ അബ്തർ, തങ്ങളോട് വെറുക്കണ ഓനാണ് അബ്തർ എന്നറിഞ്ഞ്. അതിന്റെ പേരിൽ റസൂലുള്ളാഹിക്ക് മക്കള്, ഇവിടെ ഈ ലോകത്താകെ പേരമക്കൾ ഫാത്തിമ ബിബിന്റെ മക്കൾ ഇതാ. ഇവിടെട്ടാകെ ഇവിടെ ഒരുപാട് വീട്ടുകാർ ഇവിടെ ഉണ്ട്. പിന്നെ അതിന്റെ പുറമെ കടലോണ്ടി ഒരു പാടുണ്ട്, കൊയിലാണ്ടി ഒരു പാട്, പൊന്നാണി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അഹ്ലു ബൈത്തിന്റെ വീടുകൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹിന്റെ മക്കൾ, പേരമക്കള്. അപ്പൊ മക്കള് അബ്തറാന്ന് പറഞ്ഞേ പറ്റൂല. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാക്ക് റസൂലുള്ളാഹ് ആ മക്കളെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്താ, ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ നിസ്കാരം ബാത്തിലാക്കാൻ നോക്കിയപ്പോ അത് ചെന്ന് അയിന്ന് രക്ഷപ്പെടുത്തിയത് മാതിയായ ഫാത്തിമ ബിബിയാണ്. ഫാത്തിമ ബിബിയെ ഇത് എടുത്തിട്ട് എന്ന് മാത്രമല്ല, അവരോട് മറുപടിയില്ലാത്ത സംസാരം സംസാരിച്ചേ. റസൂലുള്ളാഹ് ചെയ്ത അവഗണക്ക് മറുപടി പറയാൻ കഴിയാത്ത നിലക്ക് ഫാത്തിമ ബിബി സംസാരിച്ചപ്പോ റസൂൽ സല്ലല്ലാഹി ഫാത്തിമയ്ക്ക് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ബിബിന്റെ മക്കൾക്ക് ആ മക്കളെ മക്കളെ സ്ഥാനം കൊടുത്തു. അതാ ഫാത്തിമ, അതാണ് അഹ്ലുബൈത്ത് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാള് എന്ന് പറഞ്ഞാണ്ട് ആ പെമ്മക്കളെ മക്കള് അന്യമക്കളാന്നല്ലേ. അതില്ല, റസൂലുള്ളാഹിന്റെ പേരക്കൾക്ക് റസൂലുള്ളാഹിന്റെ മക്കൾ എന്നല്ലേ ആ സ്ഥാനം തന്നെ കൊടുക്കണം. അന്തരം പിന്നെ റസൂലുള്ളാഹിക്കില്ലല്ലോ. നാനു മാഷല്ലംബിയായി ഇലാനരിതുവരാനു, റസൂലുള്ളാഹിന്റെ അന്തരം കഴിച്ചിട്ടൊന്നുമില്ല. അന്തരം ആർക്ക് കിട്ടിയില്ല? മോള് ഫാത്തിമ ബിബി, പിന്നെ ഒരു മകളാണ്. എന്നാ പകുതി സ്വത്ത് അന്തരക്കാന്നില്ല, അന്തരം അവർക്കില്ല. അന്തരം മാത്തരക്കനാവും സിതക്ക, നമ്മൾ വഹിച്ചിട്ടത് സിതക്കയാണ്. നമ്മുടെ അന്തരക്കൂല്ല എന്ന അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ മക്കൾക്ക് അന്തരമില്ല. അന്തരത്തിന്റെ ഭാഗത്ത് കൂടിയല്ല ഇപ്പൊ ഈ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ പേരമക്കള് എന്ന പേരിൽ ഫാത്തിമ ബിബിന്റെ മക്കള്, റസൂലുള്ളാഹിന്റെ മക്കള് എന്ന് നമ്മൾ പറഞ്ഞ അവർക്ക് ഈ ബഹുമാനം റസൂലുള്ളാഹിന്റെ പേരമക്കളാണെന്നുള്ള ബഹുമാനത്തിനാണ് ഇപ്പൊ നമ്മൾ തങ്ങന്മാര്. നമുക്ക് തങ്ങന്മാരൊക്കെ വന്ന നമുക്ക് തങ്ങന്മാരേതാ രാഷ്ട്രീയം നോക്കണ പണി നമുക്കില്ല. അത് നമുക്ക് പണ്ടേ ഇല്ല. സമസ്തക്ക് പഴയ കാലത്ത് സമസ്ത ഉണ്ടാക്കിയ കാലത്ത് തന്നെ രാഷ്ട്രീയമല്ല. അതാരാ ഏത് ഏത് സയ്യിദാണ് ഇന്ന രാഷ്ട്രീയത്തിലുള്ളത്, ഏതാ മറ്റുള്ളത് നോക്കലില്ല. അത് ചെറുപ്പം മുതൽക്ക് സമസ്തക്കാരും നമ്മളൊക്കെ പാപ്പ പാപ്പമാരും അങ്ങനെ ചെയ്യല്, അത് നോക്കലില്ല. അത് സയ്യിദന്മാർ എന്നുള്ളത് നോട്ടേയുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല. ഒരു സാധാരണത്തിനോടും ഞങ്ങൾക്ക് സമസ്തന്റെ ഉലമാക്കന്മാർക്ക് ആർക്കും സയ്യിദന്മാരോട് ആരോടും ഒരു വെറുപ്പില്ല. ഞങ്ങൾ ആരെയും പുറന്തള്ളൂല്ല. ഒക്കെ സയ്യിദന്മാരിൽ നിന്നൊക്കെ ഓരെ കണ്ടാൽ ഓരെ കൈയൊഴിച്ചും തുറക്കാൻ പറയും, വർക്കത്തി വയ്ക്കുകയൊക്കെ ചെയ്യും. എന്നല്ലാതെ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ കുറ്റം പറയാം, ആരും കുറ്റം പറയാം. ഞങ്ങൾ കുറ്റം പറഞ്ഞാണെങ്കിൽ ഇപ്പം ആരും കുറ്റം പറഞ്ഞ തങ്ങന്മാരെ മാത്രമല്ല, ആരും കുറ്റം പറഞ്ഞ നമ്മൾ ഒരു പിന്നെ ദുരോഹം ഒരു ചെടിക്ക് പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പച്ചമുറി മുറിച്ച് കളയാൻ പാടില്ല, വെള്ളം അനാവശ്യമായി ചെലവാക്കാൻ പാടില്ല, മൂന്ന് പ്രാവശ്യം കേൾക്കാൻ പാടുള്ളൂ, അതിൻ്റെ അങ്ങേ പറയും കേൾക്കാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കണം. ഒന്നും ദുർവ്യായങ്ങൾ പാടില്ലാത്ത മതമാണ് ഇസ്ലാം മതം. അതനുസരിച്ച് നമ്മൾ ജീവിക്കുക, ആരെയും നമ്മൾ കുറ്റം പറഞ്ഞില്ല. പിന്നെ കുറ്റം പറയാറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയനല്ലാഹു ആക്കിലോ മുക്കിലോ ഷാഹിദോ കാത്തിബോ അത് അപ്പം പലിശ പാടില്ല. അപ്പൊ പലിശ തിന്നണോലെ അത് ശപിക്കട്ടെ, എന്നിട്ടവനായി നിന്ന് മാറട്ടെ, പിന്മാറട്ടെ, പലിശ വാങ്ങാത്തവനായി മാറട്ടെ, പലിശക്ക് സാക്ഷിക്കണവൻ അത് ശപിക്കട്ടെ. ഇത് കേട്ടിട്ടവന് ആ പലിശക്ക് സാക്ഷിക്കണ വകുപ്പൊന്ന് പിന്മാറട്ടെ. അതിന് വേണ്ടി റസൂൽ ആ വ്യക്തിനോടില്ല, അവന്റെ ശരീരത്തിനോടല്ല വെറുപ്പ്, അവന്റെ ആ വേണ്ടാത്തരത്തിനോടാ വെറുപ്പ്. അതിന് നമ്മൾ പറയും, അത് നമ്മൾ വിദ്യാർത്ഥിനെ നമ്മൾ പറയും എതിർക്കും. വിദ്യാർത്ഥിനോടുള്ള വെറുപ്പ്, അവനോട് വെറുപ്പില്ല, അവൻ നന്നായി വരട്ടെ, വിദേശത്തേരം നന്നായി വരട്ടെ, അതിനു വേണ്ടി അവനെ കുറ്റം പറഞ്ഞേ. ഇപ്പോൾ ഒരു സാധു ഒരു പാട്ടേറ്റ് വരാം, ഒരു നേരം അരിക്ക് വൈകും ചേറ്റ്, എന്നാ അവനാ ഭക്ഷണം കൊടുക്കണക്കാട്ടിയും ഹൈറാണിപ്പോ ഒരു മുബ്തദീൻ അവന്റെ വിദേശത്ത് നിന്ന് ഒഴിവാക്കുക. ഭക്ഷണം ഒരു നേരം കൊടുക്കാൻ ഞാൻ അവൻ മരിച്ചല്ലേ ഉള്ളൂ, വേറെ എന്നാല്
ഇതിപ്പോ അങ്ങനെയല്ല, അത് കാപുറായി ചത്തുവ പോലെ സീമ എന്ന് വർത്തുവായാല്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാണ്? ബിദ്അത്തിനെ എതിർക്കുകയാണ്. മഹാനായ സഹാബത്തൊക്കെ ആദ്യം തന്നെ, മഹാനായ സഹാബത്ത് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവര് ആദ്യം തുടങ്ങിയത് ബിദ്അത്തിനെ എതിർക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി ഞങ്ങൾക്ക് കൊടുത്തീനമായി ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെയല്ല. റസൂലിന്റെ ദീനല്ല ഇവിടെ അലർത്തിന്. റസൂലാക്കി കൊടുത്തീന ആ ആട് ഒരു കയറുമ്പ കെട്ടിയാണെങ്കിൽ ആ കയറ് വരെ തടഞ്ഞാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് മഹാനാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് ഒക്കെ എല്ലാവരും അങ്ങനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജത്തിനോട് യുദ്ധം ചെയ്ത് എന്താ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്ത് ദീൻ മടക്കാക്കുകയാണെങ്കിൽ അവരെ എതിർക്കുക എന്നുള്ളത് ആ ഷഖ്സിനോടുള്ള എതിർപ്പല്ല, ആ തെറ്റായ പ്രസ്ഥാനത്തിനുള്ള എതിർപ്പാണ്. അത് എന്നും നിലക്കണം. ഇതാ ലഹറൽ ബിദഉ വസഖത്തല്ലാലി മുഫാലയിൽ അനത്തുള്ള ബിദഅത്ത് വെളിവാകുമ്പോൾ വേറൊരാളും ഉണ്ടാതിരുന്നാൽ ഓനും മല്ലുവനാവും. അത് പേടിച്ചിട്ടാണ് വലമാക്കന്മാർ ബിദഅത്തിനെ എതിർക്കുന്നത്. ഒരാൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയല്ല, കുഴപ്പമില്ലാതാക്കാൻ വേണ്ടി. ആരെ കുഴപ്പമുണ്ടാക്കി? ബിദഅത്തുകാർ കുഴപ്പമുണ്ടാക്കി. ആ കുഴപ്പം ഇല്ലാതാകണച്ചിട്ട് ബിദഅത്തിനെ എതിർക്കും. അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ പറഞ്ഞില്ല, നിർത്തിക്കളാണ്. മഹാനായ സാദാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹുത്താല നമ്മളൊക്കെ കുറ്റങ്ങൾ പുറത്തേറ്റെ, നമ്മളെ എല്ലാ രോഗങ്ങളും സുഖമാക്കി തരട്ടെ. ഇനി തങ്ങൾ പാപ്പാൻ്റെ മക്കൾക്കും മക്കൾക്കൊക്കെ അള്ളാഹുത്താല ആഫിയത്തും ഹിദായത്തും നിലർത്തി നമുക്ക് എന്നും നേതൃത്വം നൽകാനുള്ള കഴിവ് അവർക്കൊക്കെ അള്ളാഹുത്താല കൊടുക്കട്ടെ. നീ എന്ന് ദ്വാരക്കല്ലേ, ഇവിടുന്ന് തന്നെ വരണം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إذن الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن قل والله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد قل والله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس يوسوس في صدور الناس من الجنه والناس നെയ് മയക്ക ഉസ്താനെ ചൊട്ടാണ് കൂട്ടി ഉസ്താനെ എത്തിക്കച്ചോളൂ. ഉസ്താദ് അല്ല, ഉസ്താദ് അല്ല, ഞാൻ ആമി ഞാനും പറയും.